1948 ജനുവരി 30 വൈകുന്നേരം ബിർള ഹൌസിലേക്ക് പ്രാർത്ഥനയ്ക്കായി പോയ മഹാത്മാഗാന്ധിയുടെ മുന്നിലേക്ക് നടന്നുവന്ന് പാദത്തിൽ തൊട്ടുമണങ്ങിയതിനു ശേഷം ഗോഡ്സെ മഹാത്മാവിന് നേരെ നിറയൊഴിച്ചപ്പോൾ ആ ഖണ്ഡത്തിൽ നിന്നും അവസാനം എന്ന വാക്കുകൾ ഹേയ് റാം എന്നായിരുന്നു. വെടിയുതിർത്തതിനു ശേഷം ഗോഡ്സെ ആകാശത്തിലേക്ക് കൈകളുയർത്തി ആർത്തുവിളിച്ചതും ജയ് ശ്രീറാം എന്നായിരുന്നു. ഇരയും വേട്ടക്കാരനും ഉരുവിടുന്നത് ഒരേ മന്ത്രം. അയോധ്യയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഉയർന്നു വരുന്ന ക്ഷേത്രം മാത്രമേ ഇന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ കാണിക്കുകയുള്ളൂ. ബാബറി മസ്ജിദ് തകർക്കുന്നതിന് മുന്നും പിന്നുമായി നടന്ന 100 കണക്കിന് വർഗീയ കലാപങ്ങൾ, അതിൽ കൊല്ലപ്പെട്ട 1000 കണക്കിന് മനുഷ്യർ, അവരുടെ വേദനകൾ, ഇതൊന്നും അവരുടെ പരിഗണനയിൽ വരികയില്ല. എല്ലാം ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ഈശ്വര കോപം എന്ന ലളിതയുക്തി സന്നിവേശിപ്പിക്കുകയാണ് സാധാരണ മനുഷ്യരിലേക്ക്. ഗാന്ധിയുടെ സഹിഷ്ണുതയുടെ രാമനാണോ ഗോഡ്സെയുടെ ഹിംസയുടെ രാമനാണോ അക്ഷതത്തിലൂടെ വെച്ചു നീട്ടുന്നത് എന്ന് കാലം തെളിയിക്കട്ടെ.